അതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബിന്റെ വരുമാനത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്. എന്തെന്നറിയോ, അത് പൈസ കിട്ടുന്നത് അഡ്വർടൈസിംഗ് മാത്രമാണ്. ഷിഹാബ് ഈ യൂട്യൂബേഴ്സ് കൊണ്ട് ഷിഹാബ പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ, ഏതോ ഒരുത്തം പറയണത് എന്നോ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല പൈസ കൊണ്ട് യാത്ര തുടർന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിന്റെ വരുമാനം ഹലാലാവാത്തത്, അതിന്റെ ഇൻകം സോഴ്സ് അതൊന്ന് പരിശോധിച്ചാൽ മതി. യൂട്യൂബിൽ നടന്ന പൈസ ഉണ്ടാകണം നോക്കിയ രണ്ട് വഴിയാണ്, ഒന്ന് അഡ്വർടൈസ്മെന്റ്, അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് അവരെ സബ്സ്ക്രിപ്ഷൻ. പരസ്യം വരാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, മന്ത്ലി പേയ്മെന്റ് കൊടുത്താൽ പരസ്യം കാണാതെ എന്റെ യൂട്യൂബ് കാണാൻ പറ്റും, അതിന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അതിൽ നിന്ന് വരുമാനം കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ്, അല്ലാതെ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ്. കഴിഞ്ഞ 2021 ആദ്യത്തെ 9 മാസം യൂട്യൂബ് ഉണ്ടാക്കിയ കാശ് $20 ബില്യൺ യൂട്യൂബ് ഉണ്ടാക്കിയ കാശ്. അത് അവരുണ്ടായിക്കോട്ടെ, അവർക്ക് ഹലാലും ഹറാമില്ലെങ്കിൽ നമ്മൾ എന്തിനാ ബേജാറാവുന്നത്? നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. എന്ത് അല്ലാഹു ഹലാലും തൊയ്യുബുമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഹജ്ജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പള്ളി കൊടുത്തെത്താലും ആ പൈസ ശരിയാവില്ല. നിങ്ങൾ ഒരു പാവപ്പെട്ട ആളെ സഹായിച്ചാലും അല്ലാഹു അത് സ്വീകരിക്കൂല. അതൊരു ഷിഹാബിന്റെ മാത്രം വിഷയമല്ലത്, അങ്ങനെ ആക്കി ആ സാധുവിനെ മാനസികമായി ടോർച്ചർ ചെയ്യരുത്. ആളൊരു ത്യാഗം ചെയ്തു, അൽഹംദുലില്ലാ, യാത്ര അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ചെലവഴിക്കുന്നത് കഴിഞ്ഞുപോയതിൽ തൗബ ചെയ്ത് ഹലാലായ പൈസ ഉണ്ടായി കൂടെ പൈസന്റെ കയ്യിൽ ഉണ്ടാവാലോ, അങ്ങനെ അയാൾ യാത്ര തുടരാം, ഹജ്ജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നടന്നു പോകൽ തെറ്റല്ല, അങ്ങനെ ചിലക്കെ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞ നടന്നു പോയി അതല്ല, ഞാൻ പറഞ്ഞ നടന്നു പോകലിനെ കുറിച്ചല്ല. നടന്ന് ചെയ് ഒരാൾക്ക് ഹജ്ജ് അത് അഫ്ലലാണോ? അഫ്ലല്ല, അഫ്ലല് റാഖിബായിട്ട് പോകലാണ്. പക്ഷെ ഒരാൾ അങ്ങനെ മഷീൻ പോകണമെന്ന് ഒരു ഹിമ്മത്ത് കൊണ്ട് തീരുമാനിച്ചു, ഞാൻ മർഹബ, അതിനെന്താ കുഴപ്പം, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വേണേ ചെയ്തോട്ടെ, അത് തെറ്റാണെന്നോ അതുകൊണ്ട് തിരിച്ചു വരണമെന്നോ പറഞ്ഞുകൂടാ, അതല്ല ഇവിടെ വിഷയം. നിങ്ങളുടെ ഇൻകം അത് ആരുടേതാണെങ്കിലും ഏത് ഈ മസല ബാധകമാണ്. എന്തെന്നറിയോ, നിങ്ങളുടെ ചാനൽ നിങ്ങൾ മോണിറ്റൈസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പൈസ വരാൻ വേണ്ടി നിങ്ങൾ ആ തരുന്നതും നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും അതിന്റെ വ്യൂവേഴ്സോ സബ്സ്ക്രിപ്ഷനോ അനുസരിച്ച് കിട്ടുന്ന പൈസ അതിൽ വരുന്ന പരസ്യത്തിലാണ്. പരസ്യം ഔറത്ത് മറച്ച പെണ്ണുങ്ങളപ്പോ പരസ്യം ചെയ്യണതിലൊക്കെ ആണോ? ആണോ? പിന്നെ എങ്ങനെ അത് ഹലാലാണെന്ന് പറയാം? ഉസ്താദ്മാരെങ്ങനെ അത് പറയാം അത് ഹലാലാണെന്ന്? യൂട്യൂബിന്റെ വരുമാനം അതല്ല, ഏതോ ആചാര്യ കൊടുക്കണതാന്ന് പറഞ്ഞാൽ ഞാൻ സംശയിച്ചേക്കാം. അവര് അവർക്ക് കിട്ടുന്ന പൈസ പരസ്യമാണ്. പരസ്യം എന്ന് പറയുന്നത് ഹലാലും ഹറാമും മിക്സ് ചെയ്ത് വരുന്ന സംഗതിയാണ്. ചിലത് പൂർണ്ണ ഹറാമായിരിക്കും, വളരെ സെക്സ് ടോയ്സ് വരെ പരസ്യം വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ന്യായം കൊണ്ട് നമ്മൾ ഹലാലെന്ന് പറയാം? അത്തരം പൈസ ഒരു മുസ്ലിമിനെ പറ്റൂല, അത്രേ പറഞ്ഞു. അപ്പൊ യൂട്യൂബ് ഉണ്ടാകണ്ടല്ലോ, ഓരുണ്ടായിക്കോട്ടെ, നിനക്ക് എന്ത് ചെയ്യണം? ആ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ, പലിശയുടെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണോ ചെലവാക്കേണ്ടത് ആ വഴിയിലൂടെ മാത്രമേ ചെലവാക്കാൻ പറ്റൂ. എങ്ങനെ? പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. റോഡുണ്ടാക്കാൻ, നിങ്ങളുടെ വീട്ടിലുള്ള കക്കൂസ് ഉണ്ടാക്കാനോ, നിങ്ങളുടെ വീട്ടിന്റെ സിറ്റൌട്ടോ, നിങ്ങളുടെ മുറ്റം നന്നാക്കാൻ എടുക്കാൻ പാടില്ല. പൊതുവിഷയങ്ങൾക്ക് ഉപയോഗിക്കാം. അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. എന്നല്ലാതെ ആ വരുമാനം കിട്ടിയിട്ട് സ്വതക്ക ചെയ്യാം, ആ സ്വതക്ക സ്വഹീഹല്ലല്ലോ. സ്വതക്ക സ്വഹീഹാവണമെങ്കിൽ നിങ്ങളുടെ മാല് കസ്ബ് ഹലാലാവണ്ടേ? അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, ഓരുണ്ടാക്കുന്നുണ്ടല്ലോ, ഓരുണ്ടായിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓൾക്ക് ഹലാലോ ഹറാമല്ലോ, നീ എന്തിനു ഉണ്ടാക്കണം? പക്ഷെ നമുക്ക് ചാനൽ ഉപയോഗിക്കേണ്ടി വരും. എന്ത്? ഇന്ന് മനുഷ്യന്മാർ യൂട്യൂബ് നോക്കണത് നമ്മൾ ദാഴ്വത്തിന് ഉപയോഗിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പലിശയുടെ പൈസ എങ്ങനെ ചെലവാക്കാനാണോ ഉലമാ പഠിപ്പിച്ചത്, ആ രീതിയിൽ ഒഴിവാക്കി കളയണം. നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ലാതെ അത് വെച്ച് നിങ്ങൾ പള്ളിക്ക് സംഭാവന ചെയ്യലും നിഷിദ്ധമാണ്. നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കലും നിഷിദ്ധമാണ്. അല്ലെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയുമില്ലാത്ത പാവങ്ങളുണ്ടാവും, വികലാംഗരായ ആൾക്കാർ, അന്ധന്മാര്, അങ്ങനെ കുറെ സാധുക്കൾ ചാനൽ നടത്തുന്നുണ്ട്. അവർക്ക് വേറൊരു പണം ചെയ്യാൻ പറ്റൂല. അവർ അള്ളാഹും അവരും തമ്മിലുള്ള വിഷയമാണ്. അവർക്ക് വേറെ ഒരു വഴിയില്ല, നിർബന്ധിതനാണ്. വേറെ ഒരു വഴിയുമില്ല ഒരു അന്നവും വെള്ളവും കുടിക്കാൻ. അങ്ങനത്തെ ഒരു മുർത്തറായ മനുഷ്യൻ അവർക്കൊരു പക്ഷെ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം. ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നല്ലാതെ ഇത് ഷിഹാബിനിട്ടിട്ട് അടങ്ങാറാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കോർണർ ചെയ്യാനോ ആരും ഇത് ഉപയോഗിക്കേണ്ട. ഇത് ഷിഹാബിന് വേണ്ടി ഞാൻ ഇവരെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.
ഞാൻ പറഞ്ഞത് മൊത്തത്തിലാണ്, ഇത് ആർക്കും പാടില്ല. നിങ്ങൾ ചാനൽ തുടങ്ങിക്കോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, നിന്റെ ആളാവണേ, എന്നിട്ട് ദുആ അല്ലാഹുവേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് പുറത്തു കൊടുക്കണേ. എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ! എന്നിട്ട് ദുആ ചെയ്യ അടച്ചവരെ ചാനൽ നോക്കുന്നവർക്ക് ഓർക്ക് സ്വർഗം കൊടുക്കണേ. ഇതൊക്കെ ജഹാലത്തല്ലേ? ഇങ്ങനൊക്കെ ജാഹിലിയങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴും? അതുകൊണ്ട് പറയാം, ആരെയും വേദനിപ്പിക്കാനല്ല. നമ്മളൊക്കെ എന്റെ പേരിൽ ഒരുപാട് ചാനലുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ അത് എടുത്തിട്ട് പരസ്യമിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോയും എന്റെ ചാനലല്ല, എന്റെ ചാനൽ ഒന്നേ ഉള്ളൂ, അതിൽ പരസ്യം ഉണ്ടാവില്ല. അത് ഞാൻ എന്താണെന്ന് പറയണില്ല, എന്റെ ചാനൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാത്തത്. അതവിടെ ഉണ്ട്, പരസ്യം ഇല്ലാത്തത് ഉണ്ട്, അതില് എവിടെയോ ഒരു ചാനലിൽ പരസ്യം ഇല്ലാത്തുണ്ട്. എന്തുകൊണ്ട് ഇത് പറയുന്നു? നമുക്ക് ഹലാലേ പറ്റുള്ളൂ. അത് പള്ളിക്ക് സംഭാവന ചെയ്താലും ശരിയാവില്ല, നിങ്ങൾ ഉമ്മാക്ക് ചികിത്സ കൊടുത്താലും ശരിയാവില്ല, ഹലാലല്ലല്ലോ. അന്നായുസ്സജാബുല യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബ് വർച്ചോനെ എന്ന് പറഞ്ഞു ദുആയരക്കാണ്. വമത്വഅമുഹു ഹറാം, തിന്നുന്നത് ഹറാമിന്റെ പൈസയാണ്. വമൽബസുഹു ഹറാം, ഇട്ട കോട്ട് ഈ പൈസ കൊണ്ട് വാങ്ങിയതാണ്. വഹുദിയ ബിൽ ഹറാം, ആകെ ഇതന്നെ വരുമാനം. അന്നായുസ്സജാബുല, അങ്ങനത്തെ ഒരു മനുഷ്യന് എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ്? പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇത് പലരും വീഡിയോ മുതലെടുക്കും, പിന്നെ എന്റെ വേത്ത് കിട്ടുക, പിന്നെ കുറച്ച് വ്യൂവേഴ്സ് കിട്ടുന്ന ചോദിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാർ നടക്കേണ്ട വളവന്മാര്. ഓലി നമ്മളെ വേത്ത് കിട്ടിട്ട് എന്ത് ചെയ്യാൻ, കുറച്ചാൾ കാണട്ടെ, ഉദവിന്റെ ചോര കുടിച്ചിട്ടാണെങ്കിലും തിരക്കേടില്ല എന്ന് ഞാൻ വെച്ച് കുടിച്ചോട്ടെ, നമുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഹൃതൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഉള്ളതുപോലെ പറയണം. ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ചില ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഷിയാബിയെ തിരിച്ചു പോകാന്ന് ഉദവി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ആളോട് വിളിച്ച് പറഞ്ഞു അത് ക്യാപ്ഷൻ തിരുത്തണം, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു, പിന്നെ അത് കൈവിട്ടു പോയി, അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയി കളഞ്ഞു, തിരുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ക്ഷമാപണം പറഞ്ഞു. ആയിക്കോട്ടെ, അതുകൊണ്ട് ഉള്ളതുപോലെ മനസ്സിലാക്കുക. നമുക്ക് ആരോടും ഒരു വെറുപ്പില്ലേ? ഷിഹാബിനും അതിൽ എന്ത് ചെയ്യരുത്, ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ഒരു വാശിയൊക്കെ തോന്നും, മനുഷ്യന്മാരല്ലേ. ആരോടും അദ്ദേഹത്തിന്റെ യാത്ര സന്തോഷകരമായി മുന്നോട്ട് പൂർത്തിയാവാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അദ്ദേഹം ഇനിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ചെലവുകൾ ഹലാലായ പൈസ കൊണ്ടെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. സംഭവിച്ചു പോയത് അറിയാത്തത് കൊണ്ടായിരിക്കും, അള്ളാഹു തൗബ ചെയ്യുക. അതിനിപ്പോ നമ്മൾ എന്താ പറയാ, ആലിമ്യങ്ങൾ പറഞ്ഞുവരുമ്പോ സ്വീകരിക്കുക നമ്മുടെ ബാധ്യതയാണ്. ആ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോ അതിന് കിബിർ എന്ന് പറയാം, അൽ കിബിറു ബത്തറുൽ ഹഖ്. സത്യം മനസ്സിലായാൽ സ്വീകരിക്കാതിരിക്കലിനാണ് അഹങ്കാരം എന്ന് പറയാം. അത് ലേശം കൽബിലുണ്ടായാലും സ്വർഗം കിട്ടൂല, മനസ്സിലായല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒഫെൻസീവായിട്ട് ചില ക്യാപ്ഷൻ ഇടുമ്പോ മനുഷ്യന്മാരല്ലേ, ഇപ്പൊ ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു അവർക്കും നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ എന്ന് പ്രത്യേകം ദുആ രക്കുക.